എന്റെ ഈ ബാക്കിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു അടിപൊളി സംഭവമാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ടോയ് കാറുകൾ വെച്ചുള്ള ഒരു കാറോട്ട മത്സരമാണ് നടക്കുന്നത്. മൊത്തം ടോയ്കളാണ്, പക്ഷെ അത് നിയന്ത്രിക്കാനായിട്ട് ആ റൈറ്റ് സൈഡിൽ ആ കുറേ ആൾക്കാർ നിന്നിട്ട് റിമോട്ട് കൺട്രോൾ വെച്ചിട്ടാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നിന്നിട്ട് ഓരോ റൗണ്ട് കഴിയുമ്പോഴും അവർ പറയുന്നുണ്ട്, ഓരോ റൗണ്ട് ഈ കാർ കംപ്ലീറ്റ് ആക്കി, ഈ കാർ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കി എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കാനായിട്ട്. ഈ കാറോട്ട മത്സരം ഇവിടെ തകൃതിയായി നടക്കുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് അവിടെ നിന്നിട്ട് ബാർബിക്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. ഇനി നമ്മളും ഇതുപോലുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കും ബാർബിക്യൂ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബാർബിക്യൂ പരിപാടിയിലേക്ക് പോവാം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് മുഷരിഫ് പാർക്കിലാണ്. നമ്മളത് ആ ചുടാനായിട്ടൊക്കെ ഉള്ള ഫുള്ള് സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. മുഷരിഫ് പാർക്കിൽ നമ്മൾ കുറച്ച് ഇരുട്ടിയിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ സ്ഥലം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. സ്ഥലം ഇല്ല, എല്ലാവരും ഫുള്ള് ബാർബിക്യൂവിൻ്റെ ഏരിയ ഫുള്ള് കംപ്ലീറ്റ് എല്ലാവരും ആൾക്കാരും കവർ ചെയ്തിരിക്കണം. നമ്മൾ ആദ്യം അവിടെ ഒരു മരത്തിൻ്റെയൊക്കെ ഇടയിൽ, ഈ കാണുന്ന മരത്തിൻ്റെ ഇടയിലൊക്കെ സ്ഥലം പിടിച്ചായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന ആൾക്കാർ പെട്ടെന്ന് പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ ഞാനങ്ങനെ ഒരു ട്രിപ്പ് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിതാ കുറേ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അതാ ഇവിടെ ഈ ടേബിളിലും കുറേ സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്ഥലങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി ആൾക്കാർ കാണുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരും, നമ്മുടെ സ്ഥലം വീണ്ടും പോകും. പിന്നെ അതാ ഇതേപോലുള്ള ഈ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന പോലുള്ള കുറ്റിക്കാട്ടിൽ ഇത് കണ്ടില്ലേ, ഫുള്ള് ഇരുട്ടാണ്, ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ഥലമൊക്കെ പിടിച്ച് എല്ലാത്തിൻ്റെയും മുകളിൽ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കോഴി ചൂടാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കോഴി ചൂടാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ രണ്ട് പാക്കറ്റ് കുബ്ബൂസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ, ചിക്കനൊക്കെ മേടിച്ച് റെഡിയാക്കി മസാലയൊക്കെ പുരട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സലാഡൊക്കെ തന്നെ റെഡിയാണ്, നാരങ്ങയൊന്നും പിഴിഞ്ഞിട്ടില്ല, അതൊക്കെ നമ്മൾ ഉടനെ പിഴിഞ്ഞ് ഒഴിക്കും. ആ അങ്ങനെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി, എല്ലാവരും ഓരോരുത്തരായിട്ടല്ല എല്ലാവരും എത്തി. അപ്പോൾ ഇനി കുറച്ച് പേരിരുന്ന് കുറച്ച് സംസാരിച്ചതിന് ശേഷം നമ്മൾ ചുടൽ ആരംഭിക്കും. ഇവിടെ ചെറിയൊരു തർക്കം നടക്കുകയാണ്. സ്ഥലം കണ്ടുപിടിച്ചാരടേ, സ്ഥലം കണ്ടുപിടിച്ചാരാണ്? ആര്? അല്ല അതിനു മുമ്പ് സജാദ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ലോ. വീഡിയോ എടുക്കുന്നില്ല, ഓണല്ല. സിയാദാണ് നമ്മളെ സ്ഥലം കണ്ടുപിടിച്ച് തന്നത്. ഈ ഒരു വളരെ മനോഹരമായ സ്ഥലം നമുക്ക് ചുടാനായിട്ട് സ്ഥലം കണ്ടുപിടിച്ചു. കാര്യം നമ്മളൊക്കെ നടന്നിട്ട് കണ്ടുപിടിച്ചില്ല, അത് സിയാദാണ്. അത് പ്രത്യേകം പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും പറഞ്ഞാൽ പോരെ, മതിയല്ലോ. നമ്മുടെ കനലൊക്കെ ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കൂടുതലൊക്കെ പൊട്ടിച്ചില്ല, ഇട്ടോട്ടോട്ടോ. കുറച്ച് കൂടുതലിടക്കട്ടെ, അത് വലിയ അത് അത് ആ പീസ് കട്ട് ചെയ്തിടണം, അല്ലേ പ്രശ്നമാവും. മറ്റത് വലുത് മാറ്റിയിടാം, നമുക്ക് പിന്നെ വേറെ റോസ്റ്റ് എടുക്കാം. മണ്ണെണ്ണ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ച് തീ കത്തിച്ചിട്ടില്ല, കുറച്ചു നേരം കത്തി കിടക്കട്ടെ. ഇങ്ങനെ ഇതിങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ കത്തിപ്പോയ്യോ. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം നമുക്ക് കനലായിട്ട് ഇങ്ങനെ കിട്ടും. കുറേ നേരം നിന്ന് കത്തട്ടെ. ഒരാളുടെ കൈ കത്തി, പെട്ടെന്ന് കത്തിയപ്പോൾ കൈയുടെ രോമം കൂടെ കത്തിപ്പോയി. ഇതാ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കനലെല്ലാം തന്നെ ചുമന്ന് ചുമന്ന്, കറുത്ത കട്ടകളെല്ലാം തന്നെ ചുമന്ന കട്ടകളായിട്ട് മാറി. അപ്പോൾ നമ്മുടെ ചിക്കൻ ദാ ഇവിടെ റെഡിയാണ്. ചിക്കൻ രണ്ട് ടൈപ്പ് ചിക്കനാണ് നമ്മൾ മസാല വരട്ടിയൊക്കെ മേടിച്ചിരിക്കുന്നത്. ഇത് ഒരു ടൈപ്പ്, മറ്റത് സ്പൈസിയാണ്. നമ്മൾ ഒരു സെക്ഷൻ നമ്മൾ ആദ്യം ചുടാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് സ്പൈസി വെളി പോലെ വെളി പോലെ പതുക്കെ പതുക്കെ പൊക്കി എടുത്താൽ മതി. എടുത്തു 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 എടുത്തു. ഓക്കെ, വെളി പോവാതെ എടുത്തു. അപ്പോൾ ഈ തട്ടാൻ പോകുന്നത് സ്പൈസിയാണ്. അപ്പോൾ സ്പൈസി വേണമെന്നുള്ളവർക്ക് അത്, അല്ലാത്തവർക്ക് ഇത്. അതൊരു പ്ലേറ്റിൽ വരുമോ? കാണാൻ ഭംഗി ഇതാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. രണ്ട് ടൈപ്പ് വയ്ക്കണേ, പകുതി നോർമലും പോയി, അത് പകുതി സ്പൈസിയും പോയി. ലോക്കയാ? ഓക്കെ, ലോക്കായെങ്കിലും ഇതിൻ്റെ മണ്ടലോട്ട് വെച്ചു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനിതാ ഇത്രയും ബാക്കിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒന്നിൽ പോകില്ല, ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. എന്തായാലും വേവുന്നതിനനുസരിച്ച് നമ്മൾ കഴിക്കാനോട് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചുടൽ മുതലാളി. നേരത്തെ കഴിഞ്ഞ നമ്മൾ വന്നപ്പോൾ മൊത്തം കരിച്ചു വെച്ചായിരുന്നു, പക്ഷെ ഇത്തവണ സ്പെഷ്യൽ സാധനം എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടറിയണം ഇത്, അത് തന്നെ വെച്ച് തീരട്ടെ. കഴിഞ്ഞാൽ വെന്ത് വരുമ്പോ അറിയാം അപ്പൊ എങ്ങനെ ഇരിക്കും. അത് ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കും, ഓടണ്ട, നമ്മൾ ഓടിക്കും. എല്ലാരും കൂടെ കൂടി നിന്നാണ് ഇപ്പൊ ചിക്കൻ ചുടുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാല് കനലിൽ ഇങ്ങനെ തീ വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കണം. നമ്മള് കനൽ അണച്ചിട്ടും തീ വീണ്ടും വീണ്ടും കത്തിയണം. വീശിയാല് വീണ്ടും കത്തും. അല്ല, ഇതൊന്ന് ഇളക്കിയാ മതി,
അപ്പൊ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ, പക്ഷെ അണയ്ക്കുന്നതിനനുസരിച്ച് അത് ആളി കത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ തീ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അണച്ചു, വീണ്ടും നമ്മൾ വെക്കേണ്ട പരിപാടിയാണ്. രണ്ടാമത്തെ നേരത്തെ ഫുള്ള് തീയായിപ്പോയി, തീ ആളി കത്തിപ്പോയി. വെച്ചോ രണ്ടാമത്തെ വീണ്ടും വെച്ചോ വെച്ചോ ആ കുറച്ച് കത്ത്. ഞാൻ വെച്ചാൽ ഇതിൻ്റെ ഈ എണ്ണ ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്നതിനനുസരിച്ച് തീ കത്തും. അത് പക്ഷെ വലിയ കാര്യമാക്കണ്ട, ചുടുന്ന ഉസ്താദിനെ അറിഞ്ഞുകൂടാ ഇതിൽ തീ ആളി കത്തിയാൽ എങ്ങനെയാണ് കത്തിക്കേണ്ടത്, എങ്ങനെയാണ് അണക്കേണ്ടത്, അത് നമ്മൾ വേണം പറഞ്ഞുതരാം. അത് വെള്ളം കോരി വിത്തിയല്ലേ അണച്ചത്, അതല്ലാതെ അണയ്ക്കാനുള്ള സിസ്റ്റം ഉണ്ട്. കുറച്ച് മണൽ വാരി ഇട്ടു കഴിഞ്ഞാൽ അതിലണയും. അതൊക്കെ അണച്ച് വെള്ളം കോരി വിത്തി അതിന് ഏത് തീയും അണയൂലേ. സലാഡ് റെഡിയാക്കി, സലാഡ് തണ്ടെങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളി മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഉസ്താദ് എത്ര സമയം ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും? 5 മിനിറ്റ് വേണ്ടി വരും. ഓക്കെ, അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച് തുടങ്ങുന്നതാണ്. ഡേ ചിക്കൻ കുറവാണെങ്കിൽ ഒരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ചിക്കൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതാ സജാദ് നിന്ന് സലാഡും ഒരുവിധമൊക്കെ റെഡിയായി കഴിഞ്ഞു. റെഡിയായി കഴിഞ്ഞാ ഒരുവിധമൊക്കെ ഓക്കെ. കൈയഴിയോ ഈ പറഞ്ഞു നമുക്ക് കൈയഴിയാ. ആ ഓക്കെ ഓക്കെ. ഒലിവ് ഓയിലൂടെ ഒഴിച്ച് ഒലിവ് ഓയിൽ അങ്ങനെ ഉപ്പും ഒലിവ് ഓയിലും ചേർത്ത ചിക്കൻ സലാഡ്. ആഹാ, ഇനി ചിക്കൻ മാത്രം റെഡിയായ മതി. സലാഡ് റെഡിയായി, അമൂസ് റെഡിയായി, ഒക്കെ റെഡിയായിരിക്കുകയാണ്. ചിക്കൻ കൂടെ റെഡിയായി കഴിഞ്ഞാൽ റെഡിയാകുന്നതിനനുസരിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കരിഞ്ഞു തുടങ്ങിയ തോന്നോട്ടോ. ഇല്ലല്ലേ, ഓക്കെ അല്ലേ. എനിക്ക് തോന്നുന്നത് ഈ മറ്റേ നമ്മുടെ സ്പൈസി കുറച്ച് കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. ഇല്ലേ, ഇല്ല കറക്റ്റാണോ? അല്ല, ഇതിൽ കുറെ കരി കാണുന്നില്ല, പക്ഷെ ഇതിൽ കുറച്ച് ഓവറായിട്ടുള്ള ആ മാറും. ഓക്കെ, അല്ല കരിയരുത്, കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കാൻ. നമ്മളെല്ലാം എന്താ അവിടെ നിന്നപ്പോൾ എന്താ എല്ലാവരും ദൂരെയാണ്. അപ്പോൾ അതാ ഇവിടെ ഒരാൾ ഒളിച്ച് വന്ന് നിന്നിട്ട് നമ്മൾ കലക്കി വെച്ച നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സലാഡില്ലേ അടിച്ചു മാറ്റി കഴിക്കുന്നുണ്ട്. പണ്ട് തേങ്ങ ഇങ്ങനെ തിരികെ ഇടുമ്പോഴേ അടിച്ചു മാറ്റി തിന്നുന്നതാണെങ്കിൽ സലാഡ് അടിച്ചു മാറ്റി തിന്നുന്നു. ഡൈ ഹലോ, ആ ഈ പാർക്ക് കണ്ടില്ലേ? അതാ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ അതാ ഇങ്ങോട്ടെങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കുറ്റിരിട്ടും കാടുമാണ്, നിറയെ മരങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്ഥലമില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോയി തന്നെ ചുടേണ്ടി വരും. ഇങ്ങനെയുള്ള ഷെഡുകളിൽ മാത്രമാണ് ലേറ്റുള്ളത്, പിന്നെ നടക്കാനുള്ള വഴികളിലും. അപ്പോൾ ഈ സ്ഥലം കിട്ടാത്തവർ ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ മൂട്ടിൽ പോയിട്ട് അവിടെ ഇട്ട് ചുട്ട് കഴിക്കേണ്ടി വരും. നേരത്തെ വന്നാൽ മാത്രമേ ഇതുപോലുള്ള നമുക്കിപ്പോൾ കിട്ടിയാണെ കൊള്ളതാ ഇതുപോലുള്ള ഷെഡ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിനെ കൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചുട്ട് കഴിക്കേണ്ടി വരും. പക്ഷേ അതും ഒരു രസമാണ്, കാരണം വെച്ചാൽ ഈ മരത്തിൻ്റെയൊക്കെ ഇടയിലിരുന്നിട്ട് ഇങ്ങനെ ചുട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു രസമാണ്. ഇത് ഓക്കെ, ഇത് നമുക്ക് കുറച്ച് സൗകര്യം നമുക്ക് കൂടുതൽ കിട്ടും, സാധനങ്ങൾ വെക്കാനും നമുക്ക് ഇരിക്കാനും കുറച്ചൊരു പ്രൈവസി നമുക്ക് കുറച്ച് കൂടുതലുണ്ട്. ഇങ്ങോട്ടേക്ക് പിന്നെ ആരും വരില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായിരിക്കുകയാണ്. റെഡിയായില്ലേ ചിക്കൻ? ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുക. അപ്പോൾ പ്ലേറ്റ് എടുത്തോ, പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കഴിച്ചും തുടങ്ങാം. ഇങ്ങനെ നമ്മൾ പാത്രത്തിലോട്ടാക്കി എല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെക്കുക. ആദ്യം വൈറ്റും ഇതും മറ്റേ സെപ്പറേറ്റ് വെച്ചോ, സെപ്പറേറ്റ് വെച്ചോ, രണ്ടും രണ്ടാക്കി വെച്ചോ. നല്ല അറിയത്തുള്ളൂ സ്പൈസി ഏതാണ് മറ്റേതാണ്. സലാഡ് ഇടും, സലാഡ് സലാഡ് കുരിടൂ. അപ്പോൾ സലാഡായി, ഇതാ ഇവിടെ ചിക്കനായി. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള പരിപാടി നോക്കാനായിട്ട് പോവുകയാണ്. ഞാനിതാ ഒരു ചിക്കൻ എടുത്തു, ഇവരെ കാത്തു നിന്നിട്ട് കാര്യമില്ല. ഇവരിതാ ഇവിടെ വീണ്ടും രണ്ടാമത്തത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചൂട് പോവും. ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് ഞാൻ ഒരെണ്ണം എടുത്തു. സൂപ്പർ കുഴപ്പമില്ല, കറക്റ്റ് വേവും. ഇന്ന് കരിഞ്ഞതുമില്ല. സാധാരണ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഫുള്ള് കറുപ്പ് കളറാണ്, ഇന്നിപ്പോൾ അതൊന്നും ആയിട്ടില്ല. നല്ല റെഡിയായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരും കഴിച്ചു തുടങ്ങി. അതാ കുബൂസ് റെഡി, അതുപോലെ എല്ലാ സാധനങ്ങളും റെഡി. ഇതാ ഇതെന്താണ് സാധനം, ഇതെന്താണ്? അമൂസ്, ആ അമൂസ് റെഡി. പിന്നെ കുറച്ച് സലാഡ് ഇതാ ഇവിടെ വേറെ ഉണ്ട്, ചട്നിയാണ് സലാഡ് എന്തോ അതുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പാത്രത്തിൽ ചിക്കൻ റെഡിയായി. എങ്ങനെയുണ്ട്, 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 അഭിപ്രായം പറ, അഭിപ്രായം പറ, അഭിപ്രായം പറ. എങ്ങനെയുണ്ട്? ആ അപ്പൊ പൊളി, അതിന്റെ ഉസ്താനാണ് അതിന്റെ കെഡറ്റ്. പിന്നെ ചിക്കൻ മേടിച്ച ഞാനാണ്. പക്ഷെ എന്തായാലും കൊള്ളാം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. നമ്മൾ കഴിച്ചു തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വേറെ നമ്മുടെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു, അവർ പാർക്ക് കാണാൻ പോയി. പാർക്ക് കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ നമ്മളെ പ്ലേറ്റ് എല്ലാം കാലിയായി. അതാണ്ട് നമ്മളെ തിന്ന് തീർത്ത എൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന രണ്ടുപേരാണ് അതാണ്ട് നിൽക്കുന്നുണ്ട. നിങ്ങളെവിടെ പോയിരുന്നു? ഒന്ന് കറങ്ങാൻ പോയപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് തീർത്ത്. ഇനി അടുത്തത് വേവണം അവർക്ക് കഴിക്കണമെങ്കിൽ. നിങ്ങൾക്കാണേ ഈ ഫുള്ള് ചിക്കൻ, നിങ്ങൾക്കാണ് കഴിച്ച് തീർത്തോളാം. നമ്മളിനി കഴിക്കുന്നില്ല, നമുക്ക് മതി. കൂടെ അവരെ കരച്ചിൽ നിൽക്കട്ടെ പാവം.
ഒന്നും കരിഞ്ഞിട്ടില്ല, ഒന്നും കരിഞ്ഞിട്ടില്ല. വളരെ മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് അവർക്കുള്ള ചിക്കൻ ആണ്. പാവങ്ങളെ താണ്ട ഇവിടെ നിൽക്കണ പാവം. ഇല്ല, നമ്മൾ എടുക്കില്ല, കഴിക്കൂല, കഴിക്കുന്ന പരിപാടിയില്ല. കഴിക്കുന്നത് നിങ്ങൾക്കുള്ളതാണ്, ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ കഴിച്ച് തീർത്താ മതി. കഴിച്ചോക്ക്, നീ എങ്ങനെ ഉണ്ടോ നോക്ക്, എന്നിട്ട് പറ എടുത്ത് കഴിച്ചു നോക്കാൻ. അങ്ങനെയല്ല, നല്ലോണം അങ്ങോട്ട് എടുത്ത് കഴി. അല്ലോ ചിക്കനെ നോക്കൂ, പാവം അങ്ങനെ ഉണ്ടോ നോക്കാൻ. ഇനി കുറ്റം പറ, കിടുവല്ലേ, സൂപ്പർ അല്ലേ. നേരത്തെ ഇത്രയും ചിക്കൻ നമ്മൾ നാലഞ്ച് പേരാണ് കഴിച്ചത്. ഇത് നോക്കിയേ, സെയിം ചിക്കൻ അത്രയും ഉണ്ട്, കഴിക്കുന്നത് വേറെ രണ്ടുപേരും. എന്തൊക്കെയാണ് പറയണത്, നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല, നമ്മൾ വരുന്നില്ല, നമ്മൾ എല്ലാവരും ദൂരേക്ക് നിൽക്കാനുണ്ട്, വരുന്നതേ ഇല്ല. നമ്മളാരും അതിൽ വന്ന് തൊട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതാ ആ നേരത്തെ കൊണ്ടുവച്ച ചിക്കൻ കംപ്ലീറ്റ് എല്ലാ പ്ലേറ്റിലും എന്താ കാര്യമാക്കി വെച്ചേക്കണത്. വെറും രണ്ടുപേരും, രണ്ടുപേര് മാത്രമേ ഉള്ളൂ. എന്ത്, നമ്മൾ ആരും തൊട്ടില്ലല്ലോ, ഒരു മനുഷ്യനും തൊട്ടില്ല. ഇല്ല, ഇത് ഇവര് കംപ്ലീറ്റ് ചിക്കൻ കഴിച്ചതാ തീർന്നു. ഏകദേശം ഇപ്പൊ നമ്മള് ഇത് എത്ര ഉണ്ടെന്നറിയാം, എത്ര കിലോ ഉണ്ടായിരുന്ന അറിയാം. ഇത് വേണ്ട, ഒന്നര കിലോ ചിക്കനാണ് നമ്മൾ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ വേണ്ട. ഒന്നര കിലോ രണ്ടുപേരെ കഴിക്കുന്നുള്ളൂ, ഒന്ന് നീയും ഒന്ന് ലേസ് ആയി. ഓക്കെ, എത്ര പ്ലേറ്റ് ഇരിക്കുന്നത്? അത് നമ്മള് നേരത്തെ നമ്മൾ ആദ്യത്തെ ചിക്കൻ കൊടുക്കാത്തോണ്ട് ലൈസ പിണങ്ങിയിരിക്കുന്നു. ഇപ്പഴാണ് ചെറിയ ചിരിയൊക്കെ പുറത്ത് വന്നത്. വിശപ്പ് മാറിയപ്പോ ചിരി വരുന്നുണ്ട്. ചിക്കന്റെ ടേസ്റ്റ് കൊണ്ടാണ് ഫുള്ള്. ഒന്നര കിലോ ചിക്കൻ ഞാൻ പറഞ്ഞില്ല, ഒന്നര കിലോ ചിക്കൻ രണ്ടുപേരൂടെ കഴിച്ചു തീർത്ത്. ഒന്നുകൂടെ നോക്കിയാൽ മതിയാതെ, ഇനി വേണോ? വേണോ, വേണം. ഉണ്ടാ, അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിനി പാക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി ഇട്ടതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. ഇനി മറ്റാരെങ്കിലും വന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. അവിടെ അവർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ അടുത്ത ആഴ്ച നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് നമ്മൾ ജബൽ ജെയ്സിലാണ് നമ്മൾ പോകുന്നത്. അടിപൊളി സ്ഥലമാണ്. കുന്നിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കയറി അങ്ങ് പോകും. എനിക്ക് തോന്നുന്നു ഒരു 6,000-8,000 മുകളിലാണെന്ന് തോന്നുന്നുണ്ട്. ആ, അതായത് നല്ല തണുപ്പാണ് ഇപ്പോഴും. അപ്പോൾ എന്തായാലും നമ്മളവിടെ ഒരു 10 മണിക്കൊക്കെ എത്താൻ പ്ലാനാണല്ലേ രാവിലെ. രാവിലെ നമുക്കൊരു ഇവിടെ നിന്നൊരു 7.5-8 മണിക്ക് ഇറങ്ങണം. ആ, ഇവിടെ നിന്നൊരു 7.5-8 മണിക്ക് ഇറങ്ങി നമ്മളൊരു 10 മണിക്ക് അവിടെ എത്താനുള്ള പ്ലാനാണ്. പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നതിന് ശേഷം തിരിച്ച് വരാനൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം. ഈ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.